ഹലോ, എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയ സബ്സ്ക്രൈബർക്കും പുതിയ വ്യൂവേഴ്സ്ക്കും എല്ലാവർക്കും സ്വാഗതം. ഹേ ഗൈസ്, ദിസ് ഇസ് ഗീത. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്വന്തം ഓപ്പോൾ. ഇപ്പോൾ എല്ലായിടത്തും ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ടല്ലോ, സ്കൂൾസൊക്കെ സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബാക്ക് ടു സ്കൂൾ വീഡിയോ ആയാലോ എന്ന്. അപ്പോൾ വീട്ടമ്മമാർക്ക് കുറച്ച് നല്ല ടിപ്സൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്കും കമൻറ്റും എപ്പോഴും പോലെ ഷെയറും ചെയ്യാൻ മറക്കരുത്. മോർണിംഗ് എല്ലാവർക്കും ഹരിബരി ആയിട്ടുള്ള ജോലികളായിരിക്കുമല്ലേ, എല്ലാം അർജൻറ്റായിട്ട് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടാവില്ലേ. എനിക്ക് ഈ കെറ്റിലുള്ളതുകൊണ്ട് നല്ല ഒരു ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഞാൻ രാത്രി തന്നെ അതിൽ വാട്ടർ ഫുൾ ഫിൽ ചെയ്ത് വെക്കും. മോർണിംഗ് എണീച്ചതും ഞാൻ അത് ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യും. ബ്രഷ് ചെയ്ത് വരുമ്പോഴേക്കും എനിക്ക് കെറ്റിൽ വാട്ടർ ഫുൾ ഹോട്ടായിട്ട് റെഡി ആയിട്ടുണ്ടാവും. എനിക്കാണെങ്കിൽ മോർണിംഗ് വന്നിട്ട് ഹോട്ട് വാട്ടർ എടുക്കുന്ന ഹാബിറ്റ് ഉണ്ട്. എൻ്റെ വീട്ടിലെ കുറച്ച് പേര് വന്നിട്ട് ഗ്രീൻ ടീ എടുക്കും. അപ്പോൾ ചായക്കും ഗ്രീൻ ടീക്കും ഇപ്പോൾ ഹോട്ട് വാട്ടർ കുടിക്കുന്ന ഹാബിറ്റ് ഉള്ളവർക്കൊക്കെ ഒരേ സമയത്ത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചൂടായി കിട്ടിയാൽ നല്ല ഹെൽപ്ഫുൾ അല്ലേ. പിന്നെ ചായക്ക് ചായ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഈ ഹോട്ട് വാട്ടർ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചായ തിളച്ച് വരും, നമുക്ക് ചായയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് സമയം ഇതിനു വേണ്ടി വേസ്റ്റ് ചെയ്യേണ്ട. എസ്പെഷ്യലി ഈ വിൻ്ററിൽ വന്നിട്ട് തണുപ്പുള്ള വാട്ടറായിരിക്കും നമുക്ക് പൈപ്പിലൊക്കെ വരുന്നില്ല, അത് തിളച്ച് വരുമ്പോഴേക്കും ഒരുപാട് സമയമാവില്ല. അപ്പോൾ ചായക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ടൈമും സേവാണ്, ഗ്യാസും സേവാണ്. അപ്പോൾ നമ്മുടെ പാലൊക്കെ അതാ തിളച്ച് വന്നിരിക്കുന്നു. അപ്പോൾ ഒരു ചായയിടാനൊക്കെ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പലരും ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇത് ഷെയർ ചെയ്തത് കേട്ടോ. പിന്നെ ഈ ഹോട്ട് വാട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് പരിപ്പ് വേവിക്കാനും പിന്നെ എല്ലാ കുക്കിങ്ങിനും നമുക്ക് യൂസ് ചെയ്യാം, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. പിന്നെ ഇതുപോലെ താഴെ പോയതൊക്കെ വന്നിട്ട് തുടയ്ക്കാനായിട്ട് ഒരു വെറ്റ് ക്ലാത്ത് അടുത്ത് തന്നെ വെച്ചാൽ നമുക്ക് ആ തുടയ്ക്കാനായിട്ട് സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് നമ്മുടെ ക്ലീനിങ്ങും കഴിയും. ഇതുപോലെ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ഇതൊരു വലിയ റോളാണ് കേട്ടോ. അപ്പോൾ ഇത് എത്ര നീളം വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഒരു 10 വാഷേഴ്സൊക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. നമുക്ക് സോപ്പ് വാട്ടറൊക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് ഇടാൻ പറ്റും, പെട്ടെന്ന് ഉണങ്ങും ചെയ്യും. മാർക്കറ്റിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് യൂസ് ആൻഡ് ത്രോ ഉണ്ട്, പിന്നെ സാധാരണ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ സെലക്ട് ചെയ്ത് എടുത്തിട്ട് വെട്ടാക്കി അടുത്ത് വെച്ചാൽ പെട്ടെന്ന് ക്ലീനിങ് തീർന്ന് കിട്ടും. ഇപ്പോൾ കുറച്ച് ബോക്സസൊക്കെ കാണാം. ഇങ്ങനെ ചെറിയ ചെറിയ കള്ളികളാണെങ്കിൽ കുട്ടികൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവും. കുറച്ച് സ്വീറ്റ്സ്, പിന്നെ സ്നാക്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുത്തേക്കാൻ പറ്റും. കൺവീനിയൻ്റ് ആയിട്ടുണ്ടാവും അവർക്ക് കഴിക്കാനും. പിന്നെ നല്ല പ്ലാസ്റ്റിക് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ചിലവർ കുറച്ച് ഓഫീസിലൊക്കെ വന്നിട്ട് റീഹീറ്റ് ചെയ്യുന്നുണ്ടാവും മൈക്രോവേവിൽ. അപ്പോൾ മൈക്രോവേവ് സേഫ് നോക്കിയിട്ട് വേണം എടുക്കാൻ. കോമ്പാക്റ്റായിട്ടുള്ള ടിഫിൻ ബോക്സ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈസി ആയിട്ടും ക്യൂട്ടായിട്ടും നമുക്ക് ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള കോമ്പാക്റ്റായിട്ട് ചെറിയ ബോക്സസ് ആണെങ്കിൽ ഓഫീസിലേക്ക് പോകുന്നവർക്ക് കുറച്ച് ബിസ്ക്കറ്റ്സൊക്കെ കൊടുത്തയക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് വിസ്കുമ്പോൾ കുറച്ച് എടുത്തിട്ട് യൂസ് ചെയ്യാം, ബാക്കി നമുക്ക് അതുപോലെ തന്നെ ബാഗിൽ കണ്ടിന്യൂ ചെയ്യും ചെയ്യാം. ഇത് ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ഹോൾഡർ ഇല്ലാത്തവർക്കൊക്കെ ഇതിപ്പോൾ നമ്മൾ മിഡിലിൽ വന്നിട്ട് ഒരു ചെറിയ കട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ അർജൻറ്റിന് 1 by 1 നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും ടിഷ്യൂ യൂസ് ചെയ്യാറുണ്ട്. ലഞ്ച് ബാഗിലും ടിഷ്യൂസൊക്കെ ഞാൻ കൊടുത്തയക്കാറുണ്ട്. ടിഷ്യൂ പേപ്പറിൽ നമുക്ക് കുറച്ച് സൈസസ് ഉണ്ടാവും, നോർമൽ, മീഡിയം എന്ന്. പിന്നെ പാർട്ടി സൈസ് അത് കുറച്ചും കൂടി വലുതായിരിക്കും. ഞാൻ നോർമൽ മീഡിയം സൈസാണ് യൂസ് ചെയ്യാറ്. ടവൽ ഉണ്ടാവും, പ്ലസ് ഈ ഒരു ടിഷ്യൂ പേപ്പറും ഞാൻ എക്സ്ട്രാ കൊടുത്തയക്കാറുണ്ട്. മെയിനായിട്ട് ഇത് കൊടുത്തയക്കാൻ എന്തിനാ പറഞ്ഞാൽ ഞാനത് സ്പൂൺ അതിൽ ഫോൾഡ് ചെയ്തിട്ടാണ് കൊടുത്തയക്കാറ്. അപ്പോൾ യൂസ് കഴിഞ്ഞിട്ട് തിരിച്ചും അതുപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് കൊണ്ടുവരാറ്. അത് കാരണം എനിക്ക് എൻ്റെ ബാഗ് വന്നിട്ട് ക്ലീനായിട്ടും ഹൈജീനിക് ആയിട്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കൂ. പിന്നെ നമ്മൾ കുക്കിങ്ങിലേക്ക് കടക്കാണ്. പറഞ്ഞാൽ ഞാനിവിടെ റെസിപ്പി ഷെയർ ചെയ്യുന്നില്ല. ഞാൻ നല്ല ഒരു റെസിപ്പീസ്, ടിഫിൻ ബോക്സ് റെസിപ്പീസ് ആയിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. ഇവിടെ ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഐഡിയാസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. സിമ്പിൾ എക്സാമ്പിൾ, നമ്മളൊരു ഉപ്മാവാണ് നാളെ നമ്മൾ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചോളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിനെ പ്ലാൻ ചെയ്യണമെന്നാണ്
നിങ്ങൾക്കിവിടെ കാണിക്കാൻ പോകുന്നത്. പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയുന്നു എന്ന് മാത്രം കേട്ടോ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പല കുക്കിങ് ഇതുപോലെ പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റും. അതാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നാളേക്ക് ഉപ്മാവാണ് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ തലേ ദിവസം തന്നെ ആ ഉപ്മാക്ക ഞാൻ ഉപ്മാന് വേണ്ടിയ റവ വന്നിട്ട് ഞാൻ ഒന്ന് വറുത്ത് വയ്ക്കാൻ നോക്കും. അതിൽ നമുക്ക് വന്ന് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് വെളിച്ചെണ്ണയും ആഡ് ചെയ്യാം. അപ്പോൾ ഇതിടുകൊണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും ഒന്ന് വറുത്തിട്ട് വയ്ക്കുമ്പോൾ കുറച്ച് എണ്ണ അല്ലെങ്കിൽ ഞാൻ നെയ്യ് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഇട്ടിട്ട് നന്നോണം വറുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട്. 1 മന്ത് വരെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് വേണ്ടിയ ഉള്ളി, പച്ചമുളക് ഇതൊക്കെ വന്നിട്ട് തലേദിവസം തന്നെ നമ്മൾ ഇങ്ങനെ വയറ്റിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം വളരെ എളുപ്പത്തിൽ വിതിൻ 2 മിനിറ്റ്സൊക്കെ നമുക്ക് ഈ ഉപ്മ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ രാവിലെ നേരത്തെ പോണവരായ ആളുകൾക്ക് ഉണ്ടാവുമല്ലോ, ഓഫീസ് സ്കൂൾസൊക്കെ, അപ്പോൾ അവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും ഈ ഒരു ടിപ്പ്. പിന്നെ കെറ്റിലെ വെള്ളം നമുക്ക് ചൂടായിട്ടുണ്ടെങ്കിൽ അതും അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വറുത്ത റവയും ഇട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ വന്നിട്ട് ഗ്രേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതും നമുക്ക് അവർക്ക് സെർവ് ചെയ്യുമ്പോൾ ഒപ്പം ഇട്ട് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമ്മൾ ടൈം സേവ് ചെയ്തിട്ട് കുറച്ച് ടേസ്റ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഉപ്മ ആരാ കഴിക്കാത്തത് അല്ലേ. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ചേഞ്ചിനൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. എൻ്റെ വീട്ടിലും എന്നും ഇഡ്ലി ദോശ ഇങ്ങനെയൊക്കെ ടിഫൻ തന്നെയാണ് കൂടുതൽ. ഉപ്മ അങ്ങനെ ചെയ്യാറില്ല. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം, ഇവിടെ എത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. പ്രീ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ടൈം സേവാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും കഴിച്ചിട്ട് പോകാനും പറ്റും. അതാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് കേട്ടോ. പിന്നെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാം, ഇങ്ങനെ ഉപ്മാക്ക് ഇടാക്കാം. പിന്നെ പെട്ടെന്ന് ചട്നിയൊക്കെ അരയ്ക്കാൻ നല്ല യൂസ്ഫുള്ളായിരിക്കും. അതാണ് പ്രീ പ്ലാൻ. നമുക്ക് കോക്കനട്ടും ഗ്രേറ്റ് ചെയ്ത് വെക്കാം, യൂസ്ഫുള്ളായിരിക്കും. രാവിലെ അർജൻറ്റിന് നമുക്ക് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ എക്സാമ്പിൾ, നാളെ ഞാൻ പൂരിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ നന്നായിട്ട് കുഴച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. രാവിലെ കുഴയ്ക്കാനും കുറച്ച് നേരം വെക്കാനും പറത്താനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ എണ്ണ ചൂടാക്കേ വേണ്ടല്ലോ നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് പറത്തിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ രാവിലെ അർജൻറ്റായിട്ട് പോകുന്നവർക്കൊക്കെ ചൂടോടെ കഴിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഹാപ്പി ആയിട്ട് കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റും. ഇന്ന് ഞാനിവിടെ എഗ് റൈസാണ് ടിഫൻ ബോക്സ്ക്ക് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നുണ്ടാവും കേട്ടോ. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഇതിൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിൾ ആൻഡ് ഈസി ടിഫൻ ബോക്സ് റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ പച്ചക്കറികളൊക്കെ ഞാൻ ഇതുപോലെ തന്നെയാണ് ക്ലീൻ ചെയ്തിട്ട്, കട്ടിയില ക്ലീൻ ചെയ്തിട്ട് കഴുകിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ വർക്ക് ടെൻഷനില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സമയത്തിന് തന്നെ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞു. ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ, ദിസ് ഇസ് ഗീത സൈനിങ് ഓഫ്. നിങ്ങളുടെ സ്വന്തം ഒപ്പോൾ. ടേക്ക് കെയർ. ബൈ ബൈ. സീ യൂ.